ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിസ് കേരള കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം. ബെലിച്ചോൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി ആവുകയാണ്. അപ്പം അവന് വേണ്ടിയിട്ട് അടുത്തത് ഞാൻ സെറ്റാക്കാൻ പോവുകയാണ്. ഇത് ബെലിച്ചോൻ്റെ അപ്പാടെ ഷർട്ടാണ് കേട്ടോ, പഴയതാണ്. മൊത്തം അതിന് മാനസികമായിട്ട് വിഷമം വന്നിരിക്കുകയായിരുന്നു ഷർട്ടിന്, അതുകൊണ്ട് അതിനെ ഒന്ന് പുതുക്കി റെഡിയാക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ബാക്കി മെറ്റീരിയലിൻ്റെ ബാക്കി സൈഡൊക്കെ സൂപ്പറാണ്. കോളറിൻ്റെ വശം കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു സങ്കടം വരുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ ചാനലിൻ്റെ വീഡിയോ അതേ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മറക്കല്ലേ. അപ്പോൾ ബെലിച്ചോൻ്റെ ഒരു ഷർട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഒരളവിലായിട്ട് ഈ ഷർട്ട് ഞാൻ വെട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കൈയുടെ പോഷൻ തന്നെയാണ് കൈക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ ഒരു കളറും നല്ലൊരു ഇതാണല്ലോ, വാടമുല്ല കളറ്. സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇത് ഞങ്ങളുടെ വെഡിങ്ങിൻ്റെ ഡ്രസ്സ് കൂടിയാണ്. അതിപ്പം മാനസികമായി വല്ലാണ്ട് ഇങ്ങ് നരച്ച് വേദനിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതെടുത്തത്. പിന്നെ അപ്പോൾ ഈ പോക്കറ്റിൻ്റെ ഏരിയ ഉണ്ടല്ലോ, അവിടെ മാത്രം ഡാർക്ക് കളറായിട്ടിരിക്കുമല്ലോ, അപ്പോൾ വെയിലൊന്നും അടിക്കാത്തതുകൊണ്ട്. അപ്പോൾ അവിടെ ആയിട്ട് അതൊന്നും എടുത്ത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഫാബ്രിക് പെയിൻറ് ചെയ്യുകയാണ്. അവിടെ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ, ഉള്ളിലോട്ട് കറങ്ങി കറങ്ങി പോകുന്നതായിട്ടുള്ള ട്രയാങ്കിൾ, ഉള്ളിലോട്ട് പോകുന്ന രീതിയിലുള്ള ട്രയാങ്കിളും ആ ഒരു താഴെ വരെയുള്ള ആ വരയിൽ ഒതുങ്ങുന്ന രീതിയിലെ ട്രയാങ്കിളുണ്ട്. അതിനുശേഷം സ്ക്വയറുകളും നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ട്രയാങ്കിൾ, അതിൻ്റെ അടുത്തതിന് സ്ക്വയർ വരയ്ക്കാനുള്ള ഏരിയ വിട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്ക് സ്ക്വയർ പോലെ ഇതേ മോഡലിൽ തന്നെ വരച്ച് വെക്കുകയാണ് അങ്ങ് താഴെ വരെ. അപ്പോൾ ഈ രണ്ട് ലൈനുകൾ നമ്മൾ രണ്ടല്ല നാല് വരകൾ കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിലായിട്ട് വരയ്ക്കാൻ വേണ്ടി, രണ്ട് സൈഡല്ല രണ്ട് ഇടങ്ങളിലായിട്ട് വരയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഇത് തന്നെ സെറ്റ് ചെയ്തു. പിന്നെ ചെറിയ രീതിയിൽ ആ ട്രയാങ്കിളിൻ്റെ പുള്ളി തന്നെ ഒന്ന് കുത്തുകുത്ത് കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഷർട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഫൈൻ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊരു മറക്കല്ല. അപ്പോൾ ഈ ബെലിച്ചോൻ ഐറ്റം റെഡിയായി. ഇനി അവൻ്റെ സ്കൂളിൽ പോകാൻ വേണ്ടി എൻ്റെ ഐറ്റം എന്തായിരുന്നു കാണണ്ടേ, ദാ കിടക്കുന്നു. 200 രൂപയുടെ സാരിയാണ് ഐറ്റം. ഈ സാരിയല്ല കേട്ടോ ഞാൻ ഉടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്. ദേ ഈ ഷോളും ഇട്ടിട്ട് ഈ ഒരു സാരി വെച്ചിട്ട് ഒരു ടോപ്പ് പാൻറ്റ് പാൻറ്റ് ടോപ്പും പാൻറ്റും സംഭവം പലാസോ സെറ്റായിട്ടുണ്ടല്ലോ ആ സംഗതി. അപ്പോൾ എൻ്റെ ഒരു കുർത്തയുടെ അളവൊക്കെ എടുത്തിട്ട് ഞാൻ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പാൻറ്റൊക്കെ റെഡിയാകുന്നു. പാൻറ്റ് പലാസോ പോലെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ലൂസായിട്ട് പനിനെ ഏരിയ നല്ല നല്ലവണ്ണം വിച്ചിറമ്പിച്ച് അങ്ങ് വരച്ച് കൊടുത്തു. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് അന്ന് സെറ്റാക്കി എടുക്കുന്നു. പിന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നു. നോർമലി സ്റ്റിച്ച് ചെയ്യാറുള്ള പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാനുള്ള കാലാവസ്ഥ റെഡി അല്ലാത്തതുകൊണ്ട് തന്നെയാണ് അതൊന്നും ഇടാത്തത്. കൂടെ ഇപ്പുറത്ത് പിലിച്ചോൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് ഞാൻ പോയാൽ സംഗതി വേറെ ലെവലായി പോവും. അതുകൊണ്ട് തന്നെയാണ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും പ്രത്യേകമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ഷേപ്പ് അടിക്കാൻ വേണ്ടി അതൊന്ന് വരച്ച് വെച്ചു. അപ്പം അതൊക്കെ കഴിയുമ്പോഴത്തേനും പിന്നെ ഷോളിൻ്റെ അറ്റം കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയുണ്ട്. ഈ ഒരു ഡാർക്ക് ഗ്രീനും ആ ഒരു ഷോളും കൂടെ നല്ല കോമ്പിനേഷനായിരുന്നു. ഇപ്പോഴത്തെ ഒരു ഫാഷനുണ്ടല്ലോ, ആ ഒരു ട്രെൻഡിങ് ഫാഷൻ പോലത്തെ രീതിയിലായിരുന്നു. പിന്നെ നടുവിലായിട്ട് ഫ്രണ്ടിൽ ടോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ 3 ബട്ടണുകൂടെ ചുമ്മാ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഒട്ടിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം ഈ ടോപ്പും പാൻറ്റും ഷോളും ഒക്കെ ഇട്ട് എൻ്റെ ലുക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ അതേ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഫൈൻ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നിടം വരെ ടാറ്റാ.